വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന് വിശ്വസിക്കാനാവില്ലെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ഇത്തരം പോരാട്ടങ്ങളിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നും വസീഫ് പറഞ്ഞു. DYFI സംസ്ഥാന ജാഥയ്ക്ക് മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന് വിശ്വസിക്കാനാവില്ലെന്നും അദ്ദേഹം മുക്കത്ത് പറഞ്ഞു. എന്റെ ഇന്ത്യ എവിടെ ജോലി, എവിടെ ജനാധിപത്യം, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യവുമായി DYFI August 15 ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം ഫ്രീഡം സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥയ്ക്ക് മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശരിയായ രീതിയിൽ മുഖാമുഖം ഇരുന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നിങ്ങൾ ഈ കോൺഗ്രസിനെ വിശ്വസിക്കരുത്. ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആണ്. ഇപ്പോഴും ഹിന്ദുത്വ ആശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ വിശ്വസിക്കരുത്. അറിയാതെ പോലും പറയാൻ പറ്റാത്ത വാചകങ്ങളാണ് നിങ്ങളുടെ സഖ്യകക്ഷികൾ ഈ നാട്ടിൽ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാര, രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ കൂടി അണിനിരക്കണം. ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ DYFI-യോടൊപ്പം, ഇടതുപക്ഷത്തോടൊപ്പം, ശരിയായ രാഷ്ട്രീയത്തോടൊപ്പം നിങ്ങളും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഈ വരുന്ന 15-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ ഫ്രീഡം സ്ട്രീറ്റ് കോഴിക്കോട് കടപ്പുറത്താണ്. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഫ്രീഡം സ്ട്രീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ നേതൃത്വം സഖാവ് പ്രകാശ് കാരാട്ടാണ്. തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന്റെ കൊടികെട്ടാൻ സമ്മതിക്കില്ലെന്നും അത് പാകിസ്ഥാനിൽ കെട്ടിയാൽ മതിയെന്നും കോൺഗ്രസ് ജില്ലാ നേതാക്കൾ പറഞ്ഞപ്പോൾ അതിനെതിരെ മിണ്ടാതിരുന്ന MK മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പിണറായി വിജയനെ സാരിയുടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ലീഗ് നേതാക്കൾ ഒരു കാര്യം ഓർക്കണമെന്നും നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് DYFI ഇത്തരത്തിൽ ജാഥ നടത്തിയതെന്നും വി വസീഫ് പറഞ്ഞു. DYFI മുന്നോട്ട് വെച്ച പല മുദ്രാവാക്യങ്ങളും അന്ന് എതിർത്തവർക്ക് പോലും കാലക്രമേണ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2014 വലിയ വാഗ്ദാനം നൽകി അധികാരത്തിലേറിയ നരേന്ദ്രമോദി അന്ന് പറഞ്ഞതെല്ലാം മറന്നു എന്ന് മാത്രമല്ല, ജോലിയില്ലായ്മയും വിലക്കയറ്റവും മൂലം ജനങ്ങൾ നട്ടം തിരിയുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്കായി വിറ്റ് തുളയ്ക്കുന്നു. കേന്ദ്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേരളം പൊതുമേഖലയെ സംരക്ഷിച്ച് സാധാരണക്കാർക്കായി നിലകൊള്ളുകയാണെന്നും വി വസീഫ് പറഞ്ഞു. അഗ്നിപഥ് പദ്ധതി സായുധ സേനയെ RSS വൽക്കരിക്കാനുള്ള പദ്ധതിയാണെന്നും ഗവൺമെന്റ് സ്പോൺസേഡ് വർഗീയതയാണ് രാജ്യത്ത് നടക്കുന്നതെന്നും വി വസീഫ് പറഞ്ഞു. അഗ്നിപഥ് പദ്ധതി DYFI ഒരർത്ഥശങ്കയില്ലാതെ പറഞ്ഞു. ഈ രാജ്യത്തെ സായുധ സേനയെ രാഷ്ട്രീയവൽക്കരിക്കാൻ, RSS വൽക്കരിക്കാൻ, സ്വകാര്യവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ അഗ്നിപഥ് പദ്ധതി. വെറുതെ പറയുന്നതല്ല, രാജ്യത്തെ സായുധ സേനയിലേക്ക് ഒരു വർഷം 60,000 പേർക്ക് നിയമനം കിട്ടാൻ സാധ്യതയുള്ള ഇടം. കേരളത്തിന് പുറത്ത് ഈ ചെറുപ്പക്കാർക്ക് സ്ഥിരം തൊഴിലെന്ന് പറയുന്ന പ്രതീക്ഷ ആകെ ഉണ്ടായിരുന്നത് ഈ സായുധ സേനയിലേക്കായിരുന്നു. അവരതിനു വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അതാണല്ലോ ബീഹാറിലും ഉത്തരേന്ത്യയിലും ഒക്കെ ട്രെയിൻ കത്തിക്കുന്ന സമരം ഉൾപ്പെടെ നമ്മൾ കണ്ടത്. അവിടെയാണ് ആ ചെറുപ്പക്കാരോടാണ് നരേന്ദ്രമോദി പറയുന്നത്, ഇതാ 45,000 പേർക്ക് തൊഴിൽ തരുന്നു, അതിൽ 25% നിലനിർത്തും, 75% പുറത്തേക്ക് വിടും. എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ? എന്താണ് ഈ 25% അവിടെ നിലനിർത്താൻ നിങ്ങൾ എടുക്കുന്ന മാനദണ്ഡം? എന്താണ് നിങ്ങൾ അവലംബിക്കുന്ന മാനദണ്ഡം? എന്ത് ടെസ്റ്റാണ് നിങ്ങൾ നടത്തുന്നത്? ഞങ്ങൾ കാണുന്നത് ഈ രാജ്യത്തെ BJP ആഫീസുകളിൽ അഗ്നിപഥിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നത് ഈ രാജ്യത്തിന്റെ RSS നേതാക്കന്മാരുടെ വാക്കുകളാണ്. പുറത്തു വരുന്ന ആയുധ പരിശീലനം കിട്ടിയ ചെറുപ്പക്കാർക്ക് ഈ രാജ്യത്തെ RSS കാര്യാലയത്തിന്റെ കാവൽക്കാരാകാം എന്ന് പറയുന്നതാണ്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ KT ബിനു അധ്യക്ഷനായി. CTV പ്രാദേശിക വാർത്ത മുക്കം.